നമ്മുടെ കോഴി ഞാനിവിടെ ഏകദേശം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ക്ലീൻ ആക്കുകയാണ്. ഇതിന്റെ തൂവലൊക്കെ ഞാനിവിടെ കളഞ്ഞിട്ടുണ്ട്. സെറ്റ് ആക്കാം. പിന്നെ ഇത് നന്നായിട്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. തരാം. ഞാൻ നമ്മുടെ ചിക്കനിലേക്ക് ബട്ടർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും നന്നായിട്ട് ആക്കണം. ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് ബട്ടർ വെച്ച് മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബട്ടർ ഒലിച്ച് വരുമ്പോൾ നന്നായിട്ട് ടേസ്റ്റ് നമുക്ക് കിട്ടും. ഗ്രില്ലി ചിക്കൻ പോലത്തെ ടേസ്റ്റ് നമുക്ക് കിട്ടും. നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഒന്നാമത്തത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഒന്നാമത്തെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പെപ്പർ ആഡ് ചെയ്യാം. നമുക്ക് എത്ര വേണമെങ്കിൽ പെപ്പർ ആഡ് ചെയ്യാം. നമ്മുടെ ചിക്കന് പെപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക. പെപ്പറും നന്നായിട്ട് പെപ്പറൊക്കെ ആഡ് ചെയ്യണം. എന്നാലേ നമ്മുടെ ചിക്കന് നല്ല ഗ്രിൽഡ് ചിക്കൻ പോലത്തെ ടേസ്റ്റ് വരുള്ളൂ. അടുത്തത് നമുക്ക് രണ്ടെണ്ണം നന്നായിട്ട് ചെയ്യണം. നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. നമ്മുടെ ബട്ടറിൽ നന്നായിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു മുള എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് ഈ മുള ഒന്ന് കോർത്ത് ചേർക്കാം. ചില ആൾക്കാർ ഇതിൽ കുടിക്കലൊക്കെ ഉണ്ട്. അതൊക്കെ എഴുതാമോ?
നല്ല വെള്ളമാണ്, നല്ല പുഴ പോലെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഒഴുക്ക് കൂടുതലാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ചുവന്ന മുളക്, ഓയില്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയ ബട്ടർ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ടൈം ടു ടേസ്റ്റ്. സൂപ്പർ. ഏകദേശം രാത്രി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.